വെൽക്കം ടു ഓൺ ദ സ്പോട്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിക്കാരി ശംഭുവിന്റെ വിശേഷങ്ങളുമായി പുതുമുഖ താരമായ ആൽഫിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ്ണുവാണ്. സ്വാഗതം വിഷ്ണു ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, നല്ല വിശേഷം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്രിസ്മസ് അടിപൊളിയായിരുന്നു. ലൊക്കേഷനിൽ തന്നെയായിരുന്നു, വിഘടകുമാരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിലായിരുന്നു അവിടെ വെച്ചിട്ട്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വന്ന ഒരു പടമാണ് ഷിക്കാരി ശംഭു. അപ്പം പൊതുവെ നമ്മൾ ഒരു കോമഡി ജോണർ പടങ്ങളാണ് ചെയ്യുക. അപ്പം ഈ ഒരു സിനിമയുടെ സെറ്റിലെ വിശേഷങ്ങൾ പറയുക. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഹരീഷേട്ടന് ഞാനും കൂടി ഒരു പടം ചെയ്യാൻ തുടങ്ങിയതായിരുന്നു, പക്ഷേ അപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ പടം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഷിക്കാരി ശംഭുവിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. ഇവർ രണ്ടുപേരും ഭയങ്കര ഭക്ഷണ പ്രിയരാണ്. അപ്പം എന്നെ കണ്ടറിയാമല്ലോ, ഞാൻ അത്ര ഭക്ഷണമായിട്ട് വലിയ അടുപ്പില്ലാത്ത ആളാണ്. പക്ഷേ ശിക്കാരി ശംഭുജി ചെയ്യണ സമയത്ത് ഇവർ ഇടോ ബലോ ഇരുന്നിട്ട് ഭക്ഷണ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ലാസ്റ്റ് ഞാനും എന്ത് ആലോചിക്കുമ്പോഴും ശരിയാണ്ട പൊറോട്ടയുടെ കൂടെ അതായിരിക്കും മാച്ച്. ഫുള്ള് അതിലേക്കായി എൻ്റെ വണ്ണമൊക്കെ കൂടി ആ പടത്തിൽ കാണാൻ. അല്ലിപ്പം ഞാൻ പിന്നെയും വലിഞ്ഞതാണ്, പടം കഴിഞ്ഞോടുകൂടി വീണ്ടും ദാരിദ്ര്യം പട്ടിണിയായല്ലോ. പക്ഷേ നല്ലൊരു ഒരു ഒരു സെറ്റായിരുന്നു അല്ലേ സിനിമയുടെ. ആൽഫിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് സിനിമയിലേക്ക് എത്തിയത് അല്ലേ? അപ്പോൾ ആദ്യത്തെ സിനിമയാണ് നമ്മുടെ ഷിക്കാരി ശംഭു എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഈ ഒരു സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? ആക്ച്വലി ത്രൂ ഔട്ട് ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഷിക്കാരി ശംഭു. ഇതിനു മുമ്പ് ഞാൻ സൺഡേ ഹോൾഡേയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ റോള്. അപ്പോൾ പിന്നെ സുഗീതേട്ടനാണ് ഇതിൽ എന്നെ വിളിക്കുന്നത്. സുഗീതേട്ടൻ മധുര നാരങ്ങയുടെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിരുന്നു, പിന്നെ അതെങ്ങനെയും കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കിനാവള്ളി, അത് കഴിഞ്ഞിപ്പോൾ ഇതിന് സരിത ചേച്ചിയും സുഗീതനും കൂടി നെയ്ത് വിളിച്ചതാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയൂ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കാട്, അതൊരു കോതമംഗലം കാടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഭൂതത്താങ്കെട്ട് ചക്കിമേടായിരുന്നു ചൂട്. അത് ചുറ്റും കാടാണത്, വലിയ ഡെവലപ്മെൻ്റ് ഇല്ല. എന്നാൽ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്നാൽ കാട് ആനയൊക്കെ ഇറങ്ങും അവിടെ, ഫുൾ ഇലക്ട്രിക് കമ്പി ഇട്ടേക്കുക. അപ്പോൾ ആ ഒരു അത്രയും ഇതുള്ളൂ. അപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി, എന്നാൽ കുറച്ച് കുസൃതിയും എല്ലാം വാശിയും എല്ലാം ഉള്ള ഒരു പെൺകുട്ടി. ക്യാരക്ടറുടെ പേരെന്താണ്? രേവതി എന്നാണ്. രേവതി എന്നാണ്. അപ്പോൾ രേവതി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ചൊക്കെ മാച്ച് ആയിരുന്നു. എന്തൊക്കെയോ മാച്ചുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? ആ എവിടേക്കോ ഭയങ്കര ഭാഗ്യമെന്ന് പറയും ആൽഫി. കാരണം ആദ്യ പടത്തിൽ തന്നെ സൂപ്പർ സർവീസ് ഷൂട്ടിംഗ് അതൊക്കെ പറഞ്ഞ നിസ്സാരമായിരുന്നു. ഓക്കെ, അപ്പോൾ ലക്കി ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു അല്ലേ 2017. 2018 ഒരുപാട് സിനിമകൾ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ഞാനും വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. എഴുത്തുകാരനും കൂടിയാണ്, റൈറ്ററും കൂടിയാണ്. അപ്പോൾ ആ ഒരു റൈറ്റിങ്ങിലൂടെയാണോ സിനിമയിലേക്ക് വന്നത്, അതോ അഭിനയം അങ്ങനെയാണോ വന്നത്? അല്ല, ഞാൻ അഭിനയിക്കാനാണ് ആദ്യം സിനിമയിൽ വരുന്നത്. അഭിനയിച്ചിട്ടുണ്ട് കുറേ സിനിമകളിൽ, കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരൻ ബിബിനും കൂടി ഞങ്ങൾക്ക് തന്നെ നായകന്മാരായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ സിനിമയാണ് അമർ അക്ബർ അന്തോണി. അത് ഞാൻ കുറേ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ദൈവം അനുഗ്രഹിച്ചത് വലിയ സിനിമയായി. പൃഥ്വിരാജ്, സുരേന്ദ്രയത്തുമുള്ള താരങ്ങളൊക്കെ വന്നത് അതെ വൻ സിനിമയായി മാറിയപ്പോഴത്തേക്കും അതിൽ നാദൃഷ്ടിക്ക് പറഞ്ഞത് നിങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കരുതിയില്ല, എന്തെങ്കിലും ചെറിയ സാധനം നിങ്ങളും ചെയ്യുന്നവർ. നമ്മൾ ഈ ചെറിയ വേഷത്തിനും ഞങ്ങൾ വേറെ ആളെയൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്, മറ്റേ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ക് പറഞ്ഞില്ല, അത് ഒരു ചെറിയ സാധനം നീ ചെയ്യും, ഒരു ചെറിയ നീ ചെയ്യുന്നവർ. അപ്പോൾ ബിബിനും അതിലൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാനും ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ വേദികളിലൊക്കെ. അങ്ങനെയാണ് ഈ ഒരു സിനിമയിലെ സിനിമ വരെ ഇപ്പോൾ എത്തിനിൽക്കുന്നത്, ബിഗ് സ്ക്രീൻ വരെ. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വേദികളാണ്, യുവജനോത്സവ വേദികളിലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ വലിയൊരു നായകൻ വരെ എത്തി. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു, ആ ഒരു പാത്ത്? ആത്യമായിട്ടുള്ള ചോദ്യം എനിക്കറിയാമല്ലായിരുന്നു. എന്നാലും ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ 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 പോയി, മിമിക്രിയിൽ നിന്നും സിനിമ വരെ എത്തി അല്ലേ? നമ്മൾ അന്ന് തുടങ്ങിയ സിനിമയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ, ആ സിനിമയിൽ അഭിനയിക്കണം. അത് ചെറുപ്പം തുടങ്ങിയ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ മിമിക്രിയൊക്കെ സ്കൂൾ ലെവലൊക്കെ ചെയ്യുമ്പോൾ തന്നെ കൂട്ടുകാരൊക്കെ പറയും, ഓ ഇവനൊക്കെ സിനിമ നടനാവട്ടെന്നൊക്കെ പറയും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും എവിടെയോ, ആ ഞാൻ എന്തായാലും സിനിമ നടനാവാനുള്ള ആളല്ലോ, അങ്ങനെ ഒരു ധാരണയാണ്. അല്ലാണ്ട് ഞാൻ ഇന്റർവ്യൂ ആ സമയത്ത് നമ്മുടെ കട്ടപ്പന ഹൃതിക് റോഷൻ വന്ന ടൈമിൽ ഇന്റർവ്യൂസ് കേട്ടപ്പോഴേക്കും മിക്കവാറും പറയുമ്പോൾ പോസ്റ്റേഴ്സിലൊക്കെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു നായക പരിവേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരനായിരിക്കണം, ഫെയർ ആയിരിക്കണം, നല്ല ഹൈറ്റ്, വെൽ ബിൽറ്റ് ആയിട്ടുള്ള ബോഡി. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ അയൽപക്കത്തെ ഒരു അല്ല സുന്ദരനല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ടിപ്പിക്കൽ ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ,
അതിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മുടെ ഋതിക് റോഷൻ എങ്ങനെ ഇരിക്കുന്നത്, ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് മാറിയിട്ട് എന്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ആള്, അയൽപ്പക്കത്തെ ഒരാളെ, അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന ഒരു ഫേസ് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് വരിക. പക്ഷെ അത് ആൾക്കാരത് വളരെ നന്നായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു സ്വീകരണം എങ്ങനെയാണ് അത് ആഘോഷിച്ചത്, എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു മോമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഇപ്പോഴും നിക്കണല്ലോ, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഈ ജീവിക്കുന്നത്. എന്താ പറയാ, നല്ലൊരു തുടക്കം, ദൈവാനുഗ്രഹം, നല്ലൊരു തുടക്കം. ഇപ്പൊ ഷിക്കാരി ശംഭു എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ ഫ്രാക്ചർ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാമൊക്കെ സെറ്റ് ആയിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് വന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയും കോമഡി ജോണറാണ്. ഇപ്പൊ ഷിക്കാരി ശംഭു എന്ന് പറയുമ്പോൾ പഴയ ബാലരമയിലെ നമ്മുടെ ഷിക്കാരി ശംഭുവിന്റെ കഥകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അതുമായിട്ട് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കഥയാണോ പുലിയെ പിടിക്കാൻ പോകുന്നു പ്രതിനിധാനം ചെയ്യുന്ന പോലെ തന്നെയാണ്? ശിക്കാരി ശംഭു കറക്റ്റ് സ്യൂട്ടായ ടൈറ്റിലാണ് ഈ സിനിമയുടെ കഥയ്ക്ക്. ഒരു പുലി നാട്ടിലിറങ്ങുന്നതും അതിനെ പിടിക്കാൻ വേണ്ടി വരുന്ന മൂന്ന് പേരെന്നുള്ള വ്യാജേന, അവിടെ എത്ര മൂന്ന് തരികിടകൾ ഞങ്ങളാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രോഡുകളായിരിക്കും. വലിയ ആർക്കെ സുരേഷാണ് വേഷം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരുപാട് അധികം താരങ്ങള് ഉള്ള ഒരുപാടാണ് അല്ലെ, ഒരുപാട് പേര് ഉണ്ട് ഈ ഒരു സിനിമയിൽ. മാത്രല്ല പോസ്റ്റേഴ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പോസ്റ്റേഴ്സ് ഒക്കെ കാണാൻ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. അപ്പോഴാണ് ആലോചിച്ചത് ഫുള്ള് ഫോറസ്റ്റ് സെറ്റപ്പ് ആണ്, ഭയങ്കര നമ്മുടെ ആ കാടിന്റെ ആ ഒരു ഭംഗിയും ആ പ്രകൃതിയായിട്ടുള്ള ഒരു കണക്ഷൻ. ഇപ്പൊ നമുക്ക് അതൊന്നും ഇല്ല, ആൾക്കാർക്ക് അതൊന്നും ഇല്ല, പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, മനസ്സിനൊരു കുളിർമയൊക്കെ തീർന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രകൃതിയായിട്ട് നേച്ചറായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണോ ഇത്? തീർച്ചയായിട്ടും കാട്ടില് പുലി ഇറങ്ങി എന്ന് പറയുമ്പോ തന്നെ പ്രകൃതി സോങ്ങിലൊക്കെ സോങ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ പാലത്തില് വെള്ളം പൊങ്ങി, പാലം ഫുൾ കാണാനില്ല, അത്രയും വെള്ളം പൊങ്ങിയിരുന്നു. അവിടെ പൊങ്ങി വെള്ളം പൊങ്ങാൻ ആ പാലം ചാക്കോച്ചൻ സൈക്കിളില് ആയിട്ട് വരണ ഒരു ഷോട്ട് എടുത്തു, അതെടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ പാലം മൊത്തം വെള്ളം വന്ന് മുങ്ങി, പുഴ അത് അവിഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് വേറെ ഷോട്ട് എടുത്തത്. പാട്ടില് രണ്ട് പോർഷനുണ്ട്. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പറയായിരുന്നു. വേണമെങ്കിൽ ഇപ്പൊ 2018 എന്ന് പറഞ്ഞൊരു വർഷം അതിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ, അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? അങ്ങനെ സംഭവിച്ചോളൂ, നമ്മൾ പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞാല് വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ താങ്കളെ കുറച്ച് ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ആളാണ്, പോകണ്ട കേട്ടോ, വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്, ക്വയറ്റ് ആണ്, നല്ല ഹമ്പിൾ ആയിട്ടുള്ള ഒരാൾ. വേറെ ഏതെങ്കിലും സിനിമ ഓൾറെഡി സംസാരത്തിലുണ്ടോ? എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പ്ലാൻസ് വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ അങ്ങനെ വലിയ പ്ലാനിങ്ങൾ പരിപാടികൾ ഇല്ല. പ്ലാനിങ് വെച്ചിട്ട് കാര്യമില്ല അല്ലേ, നടക്കുന്നോ അല്ലെങ്കിൽ നടക്കില്ല. അങ്ങനെയല്ല, പ്ലാനിങ് വെച്ചോണ്ട് കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷേ ആ പ്ലാനൊക്കെ പൊളിയുന്നു. നമ്മളെക്കാളും ബെറ്റർ പ്ലാൻസ് നമുക്ക് ആരോ ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അതെ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങളെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമയാണ്. അത് നടക്കാതെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അന്നേരം ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഞങ്ങളുടെ പ്ലാനിന് അപ്പുറത്ത് വലിയ രീതിയിൽ ആ സിനിമ ആക്കി തന്നു ഞങ്ങൾക്ക് ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതിയ സിനിമയും ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേറെയാണ്. ഞാനും ബിബിരും കൂടി പ്ലാൻ ചെയ്തേക്കുന്ന വേറൊരു ആക്ടറൊക്കെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. അതും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ പ്ലാൻ പൊളിച്ചു, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ വേണ്ടാന്നുള്ളൊരു ഇതിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് വിഷമമായി, ഇത് നടക്കണം. നേരെ കറങ്ങി തിരിഞ്ഞ് അത് എന്നോട് ചെയ്യാൻ പറയും. അതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കാളും നല്ല, നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തില്ലെങ്കിലും അതൊക്കെ നടന്നോളൂ. അപ്പം നമ്മൾ ഈ മൊമെൻറ്റിൽ ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു.
നായകനും നായികയാണ് ഈ സിനിമ നടക്കുന്നത്. അവിടെ കോമ്പിനേഷൻ സീൻസ് ചെയ്യുക, അപ്പൊ ആ ഒരു കോമ്പിനേഷൻ സീൻസിനെ പറ്റി പറയൂ, എങ്ങനെയായിരുന്നു ആ ഒരു സീൻസ്? ഇല്ല, ഫസ്റ്റ് ഈ സിനിമയിലെ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറയുന്നത് സോങ് കെട്ടായിരുന്നു. വന്ന വഴി മഴയത്തായിരുന്നു ഫുൾ ഷൂട്ട്. അതും കുറച്ച് റൊമാൻറ്റിക് സോങ് ആണ്. അപ്പൊ ഞാനിങ്ങനെ റൊമാൻറ്റിക് സോങ് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു ആയതുകൊണ്ടാണ് അത് എന്നെ കൊറേ സമാധാനിപ്പിച്ചിരുന്നത്. ഞാൻ അയ്യോ റൊമാൻസ് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങുന്ന സോങ്ങിലായിരുന്നു, നല്ലൊരു കോസ്റ്റാർ ആണല്ലേ. ആ പറയാതിരിക്കാം, ഒരു ഇതുമില്ല. എല്ലാം കൊണ്ടും എനിക്ക് കിട്ടിയത് ഏറ്റവും നല്ല ഭാഗ്യം. ഇതിനകത്ത് കുറെ അധികം ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ സോങ്സ് കേട്ടോ, പോട്ടെ, എന്താണ് ഈ സിനിമയിൽ കുറെ എന്താ പറയാ ചില രംഗങ്ങൾ നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കും, നമ്മുടെ ആ ഷൂട്ട് എങ്ങനെയാ നടന്നെന്നുള്ളത്, അങ്ങനെയുള്ള ഒരു ചെറിയ തമാശ ഉള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയൂ, രസകരമായിട്ടുള്ള ഒരു കാര്യം. എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? പടത്തിൽ ഒരു തവണ വീണ ഷോട്ടാണ്, അത് 60 തവണ കണ്ടു വീഴേണ്ടി വന്നു ടേക്ക് എടുത്തപ്പോ. ഓ ശരിയാണ്, ക്ലൈമാക്സ് കുറച്ച് പോയി. പുലി ഓടിച്ചിരുന്ന സീന് ഉണ്ട്, വെള്ളത്തിലോട്ട് വീഴണം. അത് വീണല്ലേ എടുക്കാൻ വേണ്ടി. അല്ല, ആദ്യം ആ ഷോട്ട് എടുക്കുമ്പോ എങ്ങാണ്ട് നാച്ചുറലി തട്ടി വീണ വെള്ളത്തിലായി പോയി. അപ്പൊ സുധീചേട്ടൻ പറ, അത് കൊള്ളാം. അതേപോലെ തന്നെ നമുക്ക് അവിടെ വീഴും എന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പ്രത്യേകിച്ച് ഫോക്കസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ആ നാച്ചുറലി ആൽഫി വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കൊള്ളാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വീണ്ടും അതേപോലെ വീഴിക്കാൻ നോക്കി. പിന്നെ വന്നൊരു വീഴ്ച തുടങ്ങിയിട്ട് എത്ര 10-30 വീഴ്ച വീണ് വെള്ളത്തിൽ. 2018 എന്ന് പറഞ്ഞൊരു വർഷം അടിപൊളി ഒരു വർഷമാകട്ടെ. എല്ലാവിധ ഐശ്വര്യം, ഉയർച്ചയും, സന്തോഷവും, സമാധാനം ഒക്കെ ഉണ്ടായിട്ട് 2018 ഈ ഒരു സിനിമ അടിപൊളിയായിട്ട് വരട്ടെ. നമ്മളെല്ലാവരും പോയി കാണുന്നതായിരിക്കും. ഇപ്പൊ ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ ഒക്കെ കൊടുക്കാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ശിക്കാരി ശംഭു കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, അനുഗ്രഹിക്കണം. നല്ല സിനിമയായിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാനുണ്ട് സിനിമ വരുമ്പോഴേക്കും. അപ്പൊ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ. Thank you.